മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തൃശൂർ തിരുവില്ലാമല സ്വദേശി അശോക് കുമാറിന്റെ മകൾ 8 വയസ്സുകാരി ആദിത്യശ്രീയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 5:30 റെഡ്മി 5 പ്രോ മൊബൈലാണ് പൊട്ടിത്തെറിച്ചത്. ആദിത്യശ്രീയുടെ അമ്മ സൗമ്യയും അച്ഛൻ അശോക് കുമാറും ജോലിക്ക് പോയി മടങ്ങിയെത്തിയിരുന്നില്ല. പ്രായമായ അച്ഛമ്മയും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കൊച്ചുമകൾ മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അച്ഛമ്മ അടുക്കളയിലേക്ക് പോയി. തിരികെ റൂമിലേക്ക് എത്തുമ്പോൾ വലിയ പൊട്ടിത്തെറിയുണ്ടായി. പിന്നെ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. മൊബൈലില് ടിവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആദ്യം എന്നെ കണ്ണ് കേടുവരും, അമ്മ ചീത്ത പറയും, അച്ഛൻ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞു. ഏതാണ് അത്ര ദൂരെ എത്തണു ഒരു ശബ്ദം, എന്താണാവൂന്ന് പറഞ്ഞു. വേഗം പോയി നോക്കിയപ്പം പുളിപ്പ് തുറന്നപ്പോ ചോരപ്പെടുകളോ. മകൾ സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കാറില്ല. ജോലിക്ക് പോകുമ്പോൾ തങ്ങൾ മൊബൈൽ കൊണ്ടുപോവുകയാണ് പതിവ്. ഇന്നലെ അനിയൻ അമ്മയെ വീഡിയോ കോൾ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ വൈകിട്ട് 5 മണിയോടെ വീട്ടിൽ മൊബൈൽ കൊണ്ടുവച്ചതാണെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അല്ല, സ്ഥിരമായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. ടാബ് ഉണ്ട്, അതുപോലെ ലാപ്പ് ഉണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും നോക്കും. നെറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട്. അനിയന്റെ മോനുണ്ട്, അപ്പൊ ഏട്ടനാണുണ്ട്. അപ്പൊ ഇടയ്ക്ക് അവരെ വിളിക്കാനോ ഇല്ലെങ്കിൽ ഒക്കെ വീഡിയോ കോളാണ് ചെയ്യുന്നത്. ഫോറൻസിക് സംഘം വീട്ടിൽ പരിശോധന നടത്തി. ഫോൺ ചാർജിനിട്ടല്ല ഉപയോഗിച്ചിരുന്നത്, പുതപ്പിനുള്ളിൽ വെച്ചാണ് കുട്ടി ഉപയോഗിച്ചത്. ഇത് പരിക്കിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഫോണിന്റെ ഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചതായാണ് പ്രാഥമിക നിഗമനം. അശോകൻ സൗമ്യ ദമ്പതികളുടെ ഏക മകളാണ് മരിച്ച ആദിശ്രീ. തിരുവല്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.